ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വെച്ചാൽ കിഡിൽ ഒരു കുറച്ച് ഇൻസ്റ്റാഗ്രാം ഫീച്ചേഴ്സ് വന്നൊക്കെ തന്നെ പുതിയ അപ്ഡേറ്റിൽ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോ നിങ്ങളെ തമ്മിലും രണ്ടിലൊക്കെ കണ്ടാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡി പി കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വലിയൊരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചു പോയാലോ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് തന്നെ അവരെ ഡി പി ഫുൾ സൈസിൽ കാണാൻ പറ്റില്ല, ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ കാണാൻ പറ്റില്ല, പക്ഷേ ഡി പി ഫുൾ സൈസിൽ കാണാൻ പറ്റില്ല. ഡി പി എന്ന് വെച്ചാൽ പ്രൊഫൈൽ പിക്ചർ. അപ്പോ പ്രൊഫൈൽ പിക്ചർ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ അതിന്റെ ഒരു കിള്ള ഒരു വഴിയൊക്കെ ഉണ്ട്. അപ്പൊ അതും പറഞ്ഞുതരാം. നടക്കുന്ന കുറച്ച് ഈ പുതിയ അപ്ഡേറ്റിലെ പുതിയ കുറച്ച് അടുത്ത കാലത്ത് വന്ന കുറച്ച് ഫീച്ചേഴ്സ് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഉപകാരപ്പെടുന്നത് അത് മാത്രമല്ല, ഇതല്ല നമ്മൾ എല്ലാം മനുഷ്യരെന്ന് പറയുന്നില്ല. ആവശ്യമുള്ളത് മാത്രം കുറച്ച് മൂന്നോ നാലോ കാര്യങ്ങളുള്ളൂ. അപ്പൊ ജസ്റ്റ് ആ വീഡിയോ മുഴുവൻ കാണുക. അതിന് മുമ്പ് നമുക്ക് വീഡിയോ കാണുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേട്ടിട്ട് പോവാ. അപ്പോ ഞാനിപ്പോ അടുത്ത ഈ അടുത്ത് തന്നെ നമ്മുടെ ചാനൽ 1K അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാക്കി. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഒരു മാറ്റമൊക്കെ വരുത്താം ചാനലിൽ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കുറച്ച് കൂട്ടുകാർക്ക് തന്നെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ ചോദിച്ചു നമ്മുടെ ചാനൽ എന്തൊക്കെ മാറ്റം വന്നത്, എന്തൊക്കെയാണ് കുഴപ്പങ്ങളെല്ലാം പരിഹരിക്കാം. അപ്പൊ അവരെല്ലാം മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനർജിയുടെ കുറവ്. ഓക്കെ, അപ്പൊ നമുക്ക് ചാനലിന്റെ അല്ലെങ്കിൽ എനിക്ക് എല്ലാ എനർജിയുടെ കുറവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് തോന്നുന്നു ടെക് ചാനലായതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പൊ അതിനകത്ത് അത്ര എനർജി കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ വ്ളോഗൊക്കെ ആണെങ്കിൽ എനർജിയൊക്കെ കാർത്തിക് സൂര്യ പോലെയൊക്കെ അടിച്ച് തകർക്കായിരുന്നു, അടിച്ച് നശിപ്പിക്കായിരുന്നു. പക്ഷേ നമുക്ക് ടെക് ചാനലായത് തന്നെ എനർജി കുറച്ച് കുറവായിരിക്കാന്ന് ചാൻസ് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ എന്തായാലും മാക്സിമം എനർജി കൊടുത്ത വീഡിയോ ഞാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു ആവശ്യമാണ്, എനിക്കും അതാണ് ചെയ്യാൻ താല്പര്യം തന്നെ. ഓക്കെ, അപ്പൊ മാക്സിമം എനർജി കൊടുത്ത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാൻ പോവാണ്, ഇനി അങ്ങോട്ടും തകർക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ട പുതിയ ബെല്ലും കൂടി ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ചാനലിന്റെ പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ എത്തും, പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന ഇൻസ്റ്റാഗ്രാം ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഫീച്ചേഴ്സ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ബ്ലോക്ക് ചെയ്യാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ ഡി പി ഒന്നും സെർച്ച് നമ്മുടെ അക്കൗണ്ട് സെർച്ച് ചെയ്താൽ തന്നെ കാണില്ല, അതാണ് ബ്ലോക്ക് ചെയ്യാനുള്ള കുഴപ്പം. പക്ഷെ നമ്മളെ അവരെ വെറുപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് അവരൊരു ഡിസ്റ്റർബൻസ് ആണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയിക്കുക. നിങ്ങൾ ജസ്റ്റ് അവരെ അക്കൗണ്ടിലേക്ക് പോവുക, അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് റെസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ റെസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ റെസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കുറച്ച് മൂന്ന് കാര്യം അവർ പറയുന്നുണ്ട്, മൂന്ന് കാര്യങ്ങളാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, അവരുടെ കവര് നിങ്ങളുടെ പിക്കിന് താഴെ കമൻറ്റ് ചെയ്യുന്നത് വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്കും അവർക്കും മാത്രം. അതിനുശേഷം അവർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ മെസ്സേജ് അയച്ചാൽ നമുക്ക് എത്തില്ല. അതെന്ന് വെച്ചാൽ ഒരു റിക്വസ്റ്റ്, മെസ്സേജ് റിക്വസ്റ്റ് ഇല്ലേ, അതുപോലെ ജസ്റ്റ് കിടക്കത്തേ ഉള്ളൂ. നമ്മളത് കയറി സീൻ ചെയ്താലും അവരറിയില്ല. അപ്പം അവരെ നമ്മൾ ഒഴിവാക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമുക്ക് അവരെ ഒന്ന് തടയാം എന്നുള്ളതാണ് ഈ റെസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലൊരു കാര്യമാണ്, പലർക്കും ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഓരോ സാഹചര്യങ്ങളുണ്ട്, പലർക്കും ആവശ്യം വരും, ഉപയോഗപ്രദമായ കാര്യമാണ് റെസ്ട്രിക്റ്റ് കൂടെ. അതിനുശേഷം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പുതിയതായിട്ട് വന്ന വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്നവരുണ്ടല്ലോ, അപ്പൊ നമ്മൾ വലിച്ചു വാരി എല്ലാവരെയും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഒരു ഫീഡ് നമുക്ക് കിട്ടില്ല. നമുക്ക് ചുമ്മാ നമുക്ക് ആവശ്യമില്ലാത്തവരുടെയൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കയറി വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തൊട്ട് വരുത്തൂല എന്നുള്ള അവസ്ഥ വരുവാണെങ്കിൽ ജസ്റ്റ് ചെയ്യാവുള്ളത് എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പോവുക, നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ആ പേജിലേക്ക് പോവുക, ഇൻഫർമേഷൻ പേജിൽ. അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരുണ്ടല്ലോ, ഫോളോയിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിൽക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലീസ്റ്റ് ഇൻട്രാക്റ്റ് പേഴ്സൺസ്. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്കും അങ്ങനെ വലിയൊരു ഇതില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരെയൊക്കെ വെറുതെ ഒഴിവാക്കി കളയാൻ, പെട്ടെന്ന് ഒഴിവാക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിച്ച് കളയാനുള്ള ഒരു ഓപ്ഷനാണിത്. ജസ്റ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവരുടെ പോസ്റ്റൊക്കെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ പോസ്റ്റൊക്കെ നമ്മൾ ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവർ നമ്മുടെ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മളായിട്ട് അടുപ്പത്തിലല്ല, അല്ലെങ്കിൽ നമ്മളായിട്ട് വലിയൊരു ഇൻട്രാക്ഷൻ ഇല്ല എന്നുള്ളവരാണ് ഇതിനകത്ത് ഈ ലിസ്റ്റിനകത്ത് വരുന്നത്. അപ്പൊ 50 പേരായിരിക്കും കാണുന്നത്. നിങ്ങൾ ഓരോ വട്ടവും ജസ്റ്റ് ക്ലിയർ ചെയ്ത ശേഷം വീണ്ടും കയറുമ്പോൾ അടുത്ത ലിസ്റ്റ് വരും ഇന്ററാക്ട് അല്ലാത്തത്. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് ഒട്ടും ഇന്ററാക്ട് അല്ലാത്തത്, പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ ലെവലാണൊക്കെ ഇങ്ങനെ മാറി മാറിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതും ഉപയോഗപ്പെടും എന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രമേ കയറ്റി. ഓക്കെ, പിന്നെ ഫോളോ ബൈ സപ്പോർട്ടൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ല ഞാൻ ഫോളോ ചെയ്യാം നിങ്ങൾ ചെയ്യും എന്നുള്ള പരിപാടിയുണ്ട്. അവർക്ക് അതിൻ്റെ ആവശ്യമാണെന്ന് തോന്നില്ല. അപ്പോൾ ഉപയോഗപ്പെടുന്നവർക്ക് ഉപയോഗപ്പെടുത്തുക ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ സമയം നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലൈവ്, എല്ലാവരും ലൈവ് പോവാണ് അല്ലെ, മിക്കവരും ലൈവ് ഫ്രണ്ട്സുമായിട്ട് ലൈവ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോവാണ്. അപ്പൊ നമുക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും, നമുക്കിങ്ങനെ വേറെ എന്തെങ്കിലും പരിപാടി കേട്ടിരിക്കാം, വെറുതെ ഒരു നോട്ടിഫിക്കേഷൻ കയറി വരുന്നത് കുറച്ച് അലമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവുക,
അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ലൈവ് അതിന്റെ പോസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ലൈവ് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ഓഫ് കൊടുക്കുക, തിരിച്ചിറങ്ങുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആരുടെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ വരത്തില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് ക്ലീൻ ആണല്ലോ, അപ്പോൾ കുറച്ച് കൂടാണ്. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഡി പി. ഇത് നമുക്ക് വേറൊരു സൈറ്റിന്റെ ആവശ്യമുണ്ട്, നമുക്ക് നേരിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കാണാൻ സാധിക്കില്ല. ജസ്റ്റ് നമ്മളൊരു സൈറ്റിലേക്ക് പോകണം. ആ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നിങ്ങളുടെ ക്രോമിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ബ്രൗസറാണ് അതിന്റെ ബ്രൗസറിലേക്ക് കയറുക. അവിടെ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ബുക്ക് മാർക്ക് ചെയ്തിട്ടായിരുന്നു നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് സൈഡിലെ ഓപ്ഷൻസിലേക്ക് ചെയ്യുക, അതിൽ ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് പ്രസ് ചെയ്താൽ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തേക്കുന്ന സൈറ്റെല്ലാം അവിടെ കാണും. നിങ്ങൾക്ക് നേരെ കയറി സെർച്ചും ചെയ്യണം, പിന്നെ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ജസ്റ്റ് അവിടെ പോവാ, യൂസർ നെയിം അടിക്കുക, അയാളുടെ ഇൻഫർമേഷൻസ് എല്ലാം വരും, പിക്ക് വരും, സ്റ്റോറി വരും, എന്തുവാണെങ്കിലും ഡൗൺലോഡ് ചെയ്യുക, ഇറങ്ങുക. ഓക്കെ, നൈസാണ്. ഫുൾ ഗായ ഫുള്ള് ഒരു ഫുൾ സൈസിലുള്ള പ്രൊഫൈൽ പിക്ചർ കിട്ടും, അത് എച്ച് ഡി ക്വാളിറ്റി കിട്ടും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. അവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യാതിരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഈ ലിങ്കിന് സൈറ്റിൻ്റെ പേര് insta.dp.com എന്നാണ്. നിങ്ങൾക്ക് ലിങ്ക് പ്രസ് ചെയ്ത് പോകണമെങ്കിൽ അയാളെ നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാൻ ആവശ്യമുള്ളൂ. അപ്പോൾ ബുക്ക് മാർക്ക് ചെയ്തിടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാര്യം എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് നമുക്ക് ഇതൊക്കെ തരുന്നത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീസെന്റ് ആയിട്ട് ഉപയോഗിക്കാനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കണം. ഓക്കെ, ബുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. ഇത്ര ഗൈസ് ഇന്നത്തെ വീഡിയോ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് വേണം, കാരണം ഞാനൊരു സ്റ്റാർട്ടപ്പ് പേഴ്സൺ ആണ്. എനിക്ക് കയറി വരണമെന്നാണ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അങ്ങനെ അതെല്ലാം തിരുത്തി കയറി വരാൻ പറ്റൂ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ലൈഡോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നോക്കുന്ന അടുത്തേക്ക് അടിച്ചു വിളിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് മസ്റ്റാണ്. അതൊക്കെ സബ്സ്ക്രൈബ് നോട്ട് ബെല്ലാ ചെയ്യണം, അതും മസ്റ്റാണ്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കാണട്ടെ. അറിഞ്ഞിട്ടില്ല എങ്കിൽ അവരും അറിയട്ടല്ലേ, നൈസ് കാര്യമല്ലേ. അപ്പം അതിനകത്ത് മോശമൊന്നുമില്ല, ജസ്റ്റ് എല്ലാം ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ കൊറോണ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഇന്ത്യയിൽ നല്ല രീതിയിൽ കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിലും അതുകൊണ്ടൊക്കെ തന്നെ കുറയുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് കയറി വരുന്നതുകൊണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കുക, സ്റ്റേ സേഫ് സ്റ്റേ ഹോം. അപ്പോൾ മറ്റു നല്ല വീഡിയോ കാണാം, അതുവരെ എല്ലാവർക്കും ബൈ ബൈ.